പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ ഇന്ന് നടന്ന രണ്ടാം ക്ലാസ്സിൻ്റെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഓണാഘോഷത്തിനായി സ്കൂളും പരിസരവും അലങ്കരിക്കുന്ന തിരക്കിലാണ് രാജുവും അലിയും മറ്റു കൂട്ടുകാരും. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളുമായിട്ടാണ് അലി സ്കൂളിൽ വന്നത്. ഏതൊക്കെ വർണ്ണങ്ങളിലുള്ള ബലൂണുകളാണ് അവൻ്റെ കയ്യിലുള്ളത്? ഹയ്യാൻ ഉലവ്വിനു. നമുക്ക് ആ ബലൂണുകൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. വേണമെങ്കിൽ ആ കളറുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചതാണല്ലോ, അതിൻ്റെ പേരുകൾ അതിൻ്റെ സൈഡിൽ അതിന് നേരെ എഴുതി ചേർക്കുകയും ചെയ്യാം. ഇനിയും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്കൂൾ ബലൂണുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനിടയിൽ ഒരു ബലൂൺ മുറ്റത്തെ മരത്തിൽ കുടുങ്ങി. അലി സങ്കടത്തോടെ മരത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതുവഴി വന്ന ബബുലു തത്ത അലിയുടെ സങ്കടം കണ്ടപ്പോൾ കാര്യമന്വേഷിച്ചു. അപ്പോൾ ബബുലു തത്തയും അലിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. ബബുലു തത്ത അലിയോട് പറഞ്ഞു, സ്വബാഹുൽ ഖൈർ. സ്വബാഹുൽ ഖൈർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അലി മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? നമുക്കറിയാം, അതെ, സ്വബാഹുൻ നൂർ. തത്ത വീണ്ടും ചോദിച്ചു, മാതാ, എന്താണ്? അപ്പോൾ അലി പറഞ്ഞു, ബാലൂനി, എൻ്റെ ബലൂണുകൾ. അപ്പോൾ തത്ത ചോദിച്ചു, ഐന, എവിടെയാണ്? ആ, എവിടെയാണ് ബലൂണുകൾ ഉള്ളത്? അതെ, അലാ ഹാദിഹി ശജറ. അപ്പോൾ തത്ത പറഞ്ഞു, സഉസഈദുക, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പോൾ എന്തായിരിക്കും അലി മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ഒരു നന്ദി വാക്ക് പറയണം. എന്താ നന്ദി വാക്ക് പറയാൻ നമ്മൾ പഠിച്ചത്? അതെ, ശുക്രൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിന് മറുപടിയായി തത്ത പറഞ്ഞു, അഫുവൻ. ശുക്രൻ, അഫുവൻ. അങ്ങനെ തത്ത അലിക്ക് ബലൂണുകൾ എടുത്തു കൊടുത്തു. അലിക്ക് സന്തോഷമായി. അവൻ ബബുലു തത്തയോട് നന്ദി പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടി. ആ പാട്ടാണ് ഇനി നമ്മൾ പൂർത്തിയാക്കാൻ പോകുന്നത്. നോക്കിക്കോ. യാ ബബ്ഗായി, യാ ബബ്ഗായി, അൻത സ്വദീഖി, യാ ബബ്ഗായി. ഇനിയും എന്തായിരിക്കും അടുത്ത വരിയുടെ തുടക്കത്തിൽ നമ്മൾ എഴുതേണ്ടത്? ആദ്യത്തെ വരി പോലെ തന്നെ, യാ ബബ്ഗായി, യാ ബബ്ഗായി. ഇനിയോ? ഇനി എഴുതാനുള്ളത് നമ്മൾ മുകളിൽ നിന്ന് എടുത്തെഴുതാം. മുകളിലേക്ക് നോക്കൂ, എന്തൊക്കെ അവിടെയുണ്ട്? യാ ബബ്ഗായി, നൽഅബു ദൗമൻ, അൻത ഹബീബി. ഏതാണ് അതിൽ പറ്റിയത്? അതെ, അൻത ഹബീബി, അൻത ഹബീബി, യാ ബബ്ഗായി. ഇനി മൂന്നാമത്തെ വരി നോക്കൂ, എന്തായിരിക്കും തുടങ്ങിയത്, തുടക്കത്തിൽ എഴുതേണ്ടത്? യാ ബബ്ഗായി, യാ ബബ്ഗായി, ശുക്രൻ, ശുക്രൻ, യാ ബബ്ഗായി. അവിടെ ആ വരിയിൽ യാ ബബ്ഗായി എന്ന് മാത്രം നമ്മൾ ചേർത്താൽ മതി. അടുത്ത വരി നോക്കൂ, യാ ബബ്ഗായി, യാ ബബ്ഗായി. ഇനി എന്താണ് അവിടെ എഴുതാൻ ബാക്കിയുള്ളത്? നൽഅബു ദൗമൻ, യാ ബബ്ഗായി. അലി പാട്ടു പാടുന്നത് അവൻ്റെ കൂട്ടുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണുള്ളത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കൂ, ഉറാബിൻ്റെ ചിത്രമാണ്. ഉറാബ് എവിടെയാണുള്ളത്? സ്കൂളിൻ്റെ മുകളിലാണുള്ളത്. സ്കൂളിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ അൽ ഉറാബു ഫൗക്കൽ മദ്രസ, കാക്ക മദ്രസയുടെ മുകളിലാണ് എന്ന് നമ്മൾ എഴുതി. അടുത്ത ചിത്രത്തിൽ ആരാണുള്ളത്? അതെ, ഒരു ഉസ്ഫൂറാണുള്ളത്, ഒരു കുരുവിയാണുള്ളത്. കുരുവി എവിടെയാണുള്ളത്? അവൻ്റെ ഉഷിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അൽ ഉസ്ഫൂറു ഫിൽ ഉഷി. അടുത്ത ചിത്രം നോക്കൂ, ഒരു ഷജരത്തിൻ്റെ ചിത്രമാണ്. ഷജരത്തിൻ്റെ മുകളിൽ ആരാണുള്ളത്? ലക്ക് ലക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? അൽ ലക്ക് ലക്കു ഫൗക ഷജറ. നാലാമത്തെ ചിത്രത്തിൽ ഒരു കിത്തുണ്ട്. കിത്ത് എവിടെയാണ് നിൽക്കുന്നത്? ഒരു മരത്തിൻ്റെ താഴെയാണ്. താഴെ എന്ന വാക്ക് നമുക്കറിയില്ലേ, എന്താണ്? തഹ്ത, അൽ ഖിത്തു തഹ്ത ഷജറ. അലിയുടെ പാട്ട് കേട്ട് മുറ്റത്തുണ്ടായിരുന്ന മരമുത്തശ്ശി ചിരിക്കുകയും ഫാത്തിമ ഡാൻസ് ചെയ്യുകയും ജാസിം പാട്ടുപാടുകയും ചെയ്തു. അല്ലേ, പാട്ടുപാടി, ഡാൻസ് കളിച്ചു, ചിരിച്ചു.
ഈ മൂന്ന് വാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, യലഹക്കു, യർക്കുസു, യുൻഷിദു. ആ വാക്കുകളെ കൊണ്ട് നമ്മളത് പൂർത്തിയാക്കണം. ഒന്നാമത്തെ ചിത്രത്തിൽ ആരാണ് ചിരിക്കുന്നത്? ആരാണ്? ഷജറത്താണ്. ഷജറത്ത് ചിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? ആ തൽഹക്കു ഷജറ, തൽഹക്കു ഷജറ. രണ്ടാമത്തെ ചിത്രത്തിൽ ആരാണുള്ളത്? ജാസിമാണ്. ജാസിം എന്ത് ചെയ്യുന്നു? പാട്ടുപാടുന്നു. അപ്പോൾ എന്ത് പറയണം? യുൻഷിദു ജാസിം, യുൻഷിദു ജസീം. മൂന്നാമത്തെ ചിത്രത്തിൽ ആരാണുള്ളത്? അതെ, ഫാത്തിമയാണ്. ഫാത്തിമ എന്താണ് ചെയ്യുന്നത്? ഡാൻസ് ചെയ്യുന്നു. ഫാത്തിമ സ്ത്രീ ആയതുകൊണ്ട് തർക്കുസു എന്ന് പറയും. യർക്കുസു, തർക്കുസു, തർക്കുസു ഫാത്തിമ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൂക്കള മത്സരത്തിന് ആവശ്യമായ പൂക്കൾ തേടി അലിയും കൂട്ടുകാരും തൊട്ടടുത്തുള്ള പൂന്തോട്ടത്തിലേക്ക് പോയി. പല നിറത്തിലും രൂപത്തിലുമുള്ള പൂക്കൾ അവർ കണ്ടു. ഏതെല്ലാം പൂക്കളായിരിക്കും അവർ കണ്ടത്? നോക്കൂ. നുലാഹിലു വ നക്തുബു, അവിടെ കാണുന്ന പൂക്കൾ ശ്രദ്ധിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ നിറവും പേരും നമ്മൾ എഴുതി കൊടുക്കണം. നോക്കൂ, ഒന്നാമത്തെ ചിത്രം ഏതാ? ജംബക്കാണ് അല്ലേ. ജംബക്കുൻ അസ്ഫറുൻ, ജംബക്ക് അസ്ഫറാണെന്ന് നമുക്കറിയാം. അടുത്ത ചിത്രം നോക്കൂ, ഫുല്ലുൻ. എന്താണത്? ഫുല്ലാണ്. ഫുല്ലിൻ്റെ നിറം എന്താണ്? ഫുല്ലുൻ അബിയലുൻ. അടുത്ത ചിത്രം ആരുടേതാണ്? അതെ, നൗഫറാണ്. ആര്? നൗഫർ. നൗഫറിൻ്റെ നിറം എന്താ? അസ്റഖുൻ. നൗഫറുൻ അസ്റഖുൻ. അടുത്ത ചിത്രം ഏതാ? വർദ്ദാണല്ലേ. വർദ്ദിൻ്റെ നിറം എന്താണ്? വർദ്ദുൻ അഹ്മറുൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്.